നമസ്കാരം. ശബരിമല മണ്ഡലകാലം ആരംഭിക്കാൻ രണ്ടാഴ്ച മാത്രം ബാക്കി നിൽക്കെ ശബരിമലയുടെ പേരിലുള്ള വലിയ തട്ടിപ്പുകൾ ഇപ്പോൾ വീണ്ടും പുറത്തു വരികയാണ്. ഇക്കുറി റോഡിൻ്റെ പേരിലാണ് വലിയ അഴിമതി നടക്കുന്നത്. നമുക്കറിയാം, ശബരിമല തീർത്ഥാടന കാലഘട്ടം തുടങ്ങുന്നതിന് മുമ്പ് തന്നെ എല്ലാ വർഷവും ശബരിമലയിലേക്കുള്ള റോഡുകൾ അറ്റകുറ്റപ്പണികൾ ചെയ്യുന്ന ഒരു പതിവുണ്ട്. ഇതിൻ്റെ മറവിൽ പക്ഷേ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള തുക തട്ടിയെടുക്കുന്നത് ശബരിമലയുമായി ബന്ധമില്ലാത്ത, ഒരു തരത്തിലും ശബരിമലയുമായി ബന്ധമില്ലാത്ത റോഡുകൾക്ക് വേണ്ടി ഈ തുക വകമാറ്റി ചെലവഴിക്കുന്നതായുള്ള ഞെട്ടിക്കുന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. നമുക്കറിയാവുന്നതുപോലെ കോൺട്രാക്ടർമാരും ഒക്കെ ഇതിന് മുതിരുന്നത് ശബരിമലയിലേക്കുള്ള റോഡുകളുടെ അറ്റകുറ്റപ്പണികൾ നടക്കുമ്പോൾ ഇതിൻ്റെ തുക വിതരണം ചെയ്യുന്നത് കാലതാമസമില്ലാതെയാണ്. ഒരുപക്ഷെ അത് തന്നെയാകാം ഇത്തരത്തിൽ വകമാറ്റി ചിലവഴിക്കാനുള്ള ഒരു പ്രേരണയായി ഇവർക്ക് മാറുന്നതും. അതുകൊണ്ട് ശബരിമലയിലേക്കുള്ള റോഡുകൾ എന്ന് കാണിച്ചുകൊണ്ടാണ് ഇത്തരത്തിൽ ശബരിമലയുമായി യാതൊരു ബന്ധവുമില്ലാത്ത റോഡുകൾക്ക് വേണ്ടി ഈ തുക വകമാറ്റി ചിലവഴിച്ചിരിക്കുന്നത്. പക്ഷേ സത്യാവസ്ഥ പരിശോധിക്കുമ്പോൾ മണ്ണാറക്കുളഞ്ഞിയിൽ നിന്നും ശബരിമലയിലേക്കുള്ള യഥാർത്ഥ റോഡ്, പത്തനംതിട്ട വഴി ശബരിമലയിലേക്ക് പോകുമ്പോൾ നമ്മൾ പോകുന്ന പ്രധാനപ്പെട്ട പാതയിലുള്ള റോഡ്, അത് ഇപ്പോഴും അറ്റകുറ്റപ്പണികൾ കാത്തു കിടക്കുകയാണ്. ഈ പറഞ്ഞതുപോലെ രണ്ടാഴ്ച മാത്രമാണ് ഇനി തീർത്ഥാടന കാലഘട്ടം ആരംഭിക്കാൻ ബാക്കിയുള്ളത്. ആ ഒരു സമയത്ത് ഇപ്പോൾ ഈ മഴ കഴിയുന്ന ഈ വേളയിലും അവിടെ അറ്റകുറ്റപ്പണികൾ തുടങ്ങിയിട്ടില്ല. 2014 മുമ്പ് നടന്ന ടാറിങ്ങാണ് ഇപ്പോൾ പൊട്ടിപ്പൊളിഞ്ഞ് അവിടെ ആകെ കുണ്ടും കുഴിയുമായി കിടക്കുന്നത്. ഇത് ശരിയാക്കാതെയാണ് ഈ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ശബരിമലയുമായി യാതൊരു ബന്ധവുമില്ലാത്ത റോഡുകൾക്ക് അറ്റകുറ്റപ്പണികൾ നടത്താൻ ഈ തുക വകമാറ്റി ചിലവഴിച്ചിരിക്കുന്നത്. കോടികളുടെ അഴിമതിയാണ് ഇതിലൂടെ പുറത്തു വരുന്നത്. ഇതിൻ്റെ വിശദാംശങ്ങളുമായി ഇപ്പോൾ തത്വമയി ന്യൂസിനോടൊപ്പം ചേരുകയാണ് ശബരിമല ആചാര സംരക്ഷണ സമിതിയുടെ ജനറൽ സെക്രട്ടറി കൂടിയായ പ്രസാദ് കുഴിക്കാല. ശ്രീ പ്രസാദ്, എന്തൊക്കെയാണ് ഈ പറഞ്ഞ പണി ഇത്തരത്തിൽ അട്ടിമറിക്കപ്പെടുന്നതിന് പിന്നിൽ? ഏതൊക്കെ റോഡുകളുടെ കാര്യമാണ് ഇത്തരത്തിൽ തുക വകമാറ്റി ചെലവഴിച്ചുകൊണ്ട്, ശബരിമലയുടെ പേരിൽ തുക എഴുതിയെടുത്തുകൊണ്ട് വലിയ തോതിൽ അഴിമതി ഉണ്ടായിരിക്കുന്നത്? ഈ വർഷത്തെ ശബരിമല ഉത്സവം ആരംഭിക്കാറായിട്ടും അയ്യപ്പ ഭക്തന്മാർക്ക് വാഹനവുമായി എത്തിച്ചേരേണ്ട വിവിധ റോഡുകൾ മെയിൻ്റനൻസ് പോലും നടത്താതിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഇന്ന് നിലവിലുള്ളത്. ഇവിടെ പ്രധാനപ്പെട്ട റോഡായിട്ടുള്ള മണ്ണാറക്കുളഞ്ഞി ചാലക്കയം റോഡ് ഇന്ന് നാമാവിശേഷമായി കിടക്കുന്ന ഒരു സാഹചര്യം നമുക്ക് കാണാൻ കഴിയും. 20 വർഷങ്ങൾക്ക് മുമ്പ് BMNBC നിലവാരത്തിൽ പത്തനംതിട്ട ജില്ലയിൽ ആദ്യമേ നിർമ്മിച്ച ഒരു റോഡാണ് മണ്ണാറക്കുളഞ്ഞി പെരുന്നാൾ. ആ റോഡിൻ്റെ കാലാവധി 14 വർഷത്തോളം യാതൊരു ബുദ്ധിമുട്ടുമില്ലാതെ യാത്ര ചെയ്ത ഒരു സ്ഥലമാണത്. അതിനുശേഷം മണ്ണാറക്കുളഞ്ഞി മുതൽ ചാലക്കയം വരെ BMNBC നിലവാരത്തിൽ പൂർണ്ണ തോതിൽ ടാറുകൾ ചെയ്തിട്ടും ഇന്നത് 3 വർഷം തികയുന്നതിന് മുമ്പ് തന്നെ ആ റോഡുകൾ തകരുന്ന ഒരു സാഹചര്യമാണ് നമ്മൾ കാണാൻ കഴിഞ്ഞത്. ഇപ്പോൾ അത് 5 വർഷം കഴിഞ്ഞപ്പോൾ അതിന് കാലാവധിയും നഷ്ടപ്പെട്ട ഒരു സാഹചര്യം ഇന്ന് നിലനിൽക്കുകയാണ്. അത് കാരണം ഗവൺമെൻറ്റിന് തന്നെ അല്ലെങ്കിൽ PWD തന്നെ വീണ്ടും അത് ആ റോഡ് ടാറ് ചെയ്യേണ്ട ഒരു അവസ്ഥയിലേക്ക് എത്തിച്ചേരുകയും ചെയ്തു. ഇപ്പോൾ അയ്യപ്പ ഭക്തന്മാരുടെ ചെറിയ വാഹനങ്ങൾ വലിയ കുഴിയിൽ വീഴുന്ന ഒരു അവസ്ഥയാണ് ചാലക്കയം മുതൽ പെരുന്നാട് വരെ ഇന്ന് സംജാതമായിരിക്കുന്നത്. എത്രയും പെട്ടെന്ന് തന്നെ ഈ റോഡുകളുടെ നിർമ്മാണ പ്രവൃത്തി പൂർത്തീകരിക്കേണ്ട ഒരു കടമ PWDക്കുണ്ട്, അധികൃതർക്കുണ്ട്. ശബരിമലയുമായി ബന്ധപ്പെട്ട റോഡുകൾ നിർമ്മാണ പ്രവൃത്തികൾ നടത്തേണ്ടതിന് പകരം ഏതാണ്ട് 60 റോഡുകൾ ഈ ലിസ്റ്റുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട്, ശബരിമല ലിസ്റ്റിൽപ്പെടുത്തിക്കൊണ്ട്, ഇതുമായി യാതൊരു ബന്ധവുമില്ലാത്ത റോഡുകളാണ് ഇന്ന് ലിസ്റ്റിൽപ്പെടുത്തിക്കൊണ്ട് നിർമ്മാണ പ്രവൃത്തികൾ നടത്തുന്നതിന് വേണ്ടി ഭരണാനുമതി സ്വീകരിച്ചിട്ടുള്ളത്. ഇത് ആരുടെ നിർദ്ദേശപ്രകാരമാണ് ചെയ്തത് എന്നുള്ളത് ഗവൺമെൻറ് അന്വേഷണം നടത്തുകയും അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള നടപടിക്രമങ്ങളുമായി പോകണം എന്നുള്ളതാണ് ഇപ്പോൾ ഹൈന്ദവ സംഘടനകൾക്ക് ആവശ്യപ്പെടുവാനായിട്ടുള്ളത്. ശബരിമല ആചാര സംരക്ഷണ സമിതിയുടെ ജനറൽ സെക്രട്ടറിയായ പ്രസാദ് കുഴിക്കാലയാണ് തത്വമയി ന്യൂസിനോട് ഈ വിവരങ്ങൾ പങ്കുവച്ചത്. നന്ദി ശ്രീ പ്രസാദ്. എന്തായാലും ഇപ്പോൾ അദ്ദേഹം സൂചിപ്പിച്ചതുപോലെ ശബരിമല തീർത്ഥാടനം തുടങ്ങാൻ 15 ദിവസം മാത്രമാണ് ഇനി ബാക്കിയുള്ളത്. ഈ ഒരു കാലഘട്ടത്തിലാണ് ഇത്തരത്തിൽ തുക വകമാറ്റി ചിലവഴിച്ചുകൊണ്ട് ശബരിമലയുമായി യാതൊരു ബന്ധവുമില്ലാത്ത മറ്റ് റോഡുകൾക്ക് വേണ്ടി കോടികളുടെ തട്ടിപ്പ് നടന്നിരിക്കുന്നത്. ഈ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇതൊരു പക്ഷേ കോൺട്രാക്ടർമാർക്ക് കാലതാമസം കൂടാതെ ഈ തുക എഴുതിയെടുക്കാം, മറ്റ് കോടതി നടപടികളൊന്നും ഇതിൽ ഉണ്ടാവില്ല എന്നൊക്കെയുള്ള
ചില കാരണങ്ങൾ ഇതിന് പിന്നിലുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിൽ തുക വകമാറ്റി ചെലവഴിക്കാനുള്ള പ്രേരണയായി ഇവർക്ക് മാറുന്നത്. എന്തായാലും ഇത്തരം കള്ളനാണയങ്ങളെ പുറത്തു കൊണ്ടുവരേണ്ടതായിട്ടുണ്ട്. ഇതിന്മേൽ വ്യക്തമായ ഒരു അന്വേഷണം നടത്തണം എന്ന് തന്നെയാണ് ആചാര സംരക്ഷണ സമിതി ഇപ്പോൾ മുന്നോട്ട് വയ്ക്കുന്ന ആവശ്യം. വെബ് ഡെസ്ക്, തത്വമേ ന്യൂസ്.